Hi friends, assalamu alaikum. Welcome back to my channel. ഇന്ന് ഞാനൊരു ഫിഷ് മസാല റെസിപ്പി ആണ് കാണിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡിഷ് ആണ്. ഇത് ചപ്പാത്തിന്റെ കൂടെയും പത്തന്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ്. ചോറിന്റെ കൂടെയും നല്ല ഒരു കോമ്പിനേഷൻ ആണ് ഇത്. ഈ റെസിപ്പിയിലോട്ടേക്ക് കടക്കാം. ഇത് ആഗോലി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഒരു മീഡിയം സൈസ് ആഗോലിയാണ് ഇത് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ എല്ലാ വശത്തും നന്നായി വരഞ്ഞു കൊടുക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാൽ ടീസ്പൂൺ ടെർമറിക് പൗഡർ, കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഹാഫ് ലെമൺ നന്നായി ക്യൂസ് ചെയ്തെടുക്കാം. ലെമണും കൂടി പിഴിഞ്ഞതിന് ശേഷം കൈവച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫിഷിനെ നന്നായി ഇതിൽ മാരിനേഷൻ ചെയ്തെടുക്കാം. എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ നന്നായി മസാല ഫിഷിന് തേച്ചു കൊടുക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ച ഫിഷ് ഇട്ട് കൊടുക്കാം. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അങ്ങനെ ഇരുവശവും നന്നായി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന്റെ ഒരു വശം നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഫിഷ് പൊട്ടാതെ ശ്രദ്ധിക്കണം. നമുക്ക് പൊട്ടാതെ കിട്ടിയിട്ടുണ്ട്. ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ടി ഒരു മസാല തയ്യാറാക്കണം. ഫിഷ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ചുകൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെ നമുക്ക് എടുക്കാം. ആ ഓയിൽ നമ്മൾ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവയും കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഒരു മീഡിയം സൈസ് ഓണിയൻ സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ഓണിയൻ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള സോൾട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു 2 ടൊമാറ്റോ സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ചെറിയ 2 ടൊമാറ്റോ ആണ് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി നന്നായി വഴന്ന് ഒന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നന്നായി വഴന്ന് വരാൻ വേണ്ടിട്ട് ഒരു ചെറിയ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കാം. ഒരു ടോപ്പ് വെച്ച് നന്നായി അടച്ചു വെക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞളും ചേർത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴന്ന് വന്നു കഴിഞ്ഞാൽ 2-3 കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുണക്കം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാല് 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. മസാലൻ്റെ ഒക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാല് ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ വാളം പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ നീര് 1-2 ടേബിൾ സ്പൂൺ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒഴിച്ച്
നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതിനൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. മസാലയും ഗ്രേവിയൊക്കെ നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മസാലയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല അടിപൊളി മസാലയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇതിലിട്ട് കൊടുക്കാം. ഫിഷിൽ നമ്മൾ ആ മസാല നന്നായി മുകൾ വശത്തൊക്കെ നന്നായി ഇതുപോലെ ഒഴിച്ചെടുക്കാം. ഫ്രൈ ചെയ്ത് ഇടുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഫിഷ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മസാലയൊക്കെ ഫിഷിൽ പിടിക്കുന്ന രീതിയിൽ ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം കുക്ക് ചെയ്ത് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ മിൽക്ക് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇതുപോലെ വെള്ളത്തിൽ ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. 1/2 ഗ്ലാസ് ഒഴിച്ചെടുത്താൽ മതി. ഫ്രഷ് കോക്കനട്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1/2 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പൗഡറാണ് യൂസ് ചെയ്തത്. ഇതിലേക്ക് ഒരു പിഞ്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫിഷ് മസാല ഒരു ചെറിയ ഫ്ലെയിം വെച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചു വെക്കാം. നമ്മുടെ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. ഫിഷിലൊക്കെ നന്നായി മസാല ഒക്കെ പൊരിച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ള ഒരു ഫിഷ് മസാല റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അതുകൂടി നിങ്ങൾ ഇനേബിൾ ചെയ്യണം. അതിനുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. നമ്മുടെ ഫിഷ് ഫ്രൈ നമ്മൾ പ്ലേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഫിഷ് മസാലയാണ്. വളരെ ഈസി ആയി തന്നെ നമുക്ക് തയ്യാറാക്കാം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്. സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുതിയൊരു റെസിപ്പിയായി കാണുന്നവരെ ഇൻഷാ അള്ളാ